റോഡിലെ ദുരിതം വിവരിച്ച് യുവാവ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വൈറലായതോടെ അടിയന്തര ഇടപെടൽ നടത്തി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. പന്നിക്കോട് കവിലട റോഡിൽ എടപ്പറ്റ തോടിനോട് ചേർന്ന ഭാഗത്തെ യാത്രാ ദുരിതമാണ് സഫീർ ഷാ പോസ്റ്റ് ചെയ്തത്. ഇത് കണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രശ്നത്തിലിടപെട്ട് പരിഹാരം കാണുകയായിരുന്നു. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന താമരശ്ശേരി കരിപ്പൂർ എയർപോർട്ട് റോഡിലെ എടപ്പറ്റ തോടിനോട് ചേർന്ന ഭാഗത്തെ ദുരിതമാണ് സഫീർ ഷാ എന്ന യുവാവ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അധികാരികളെ തൊഴിലുറപ്പ് ജോലിയെന്നാൽ പണക്കാരൻ്റെ പറമ്പിലെ പുല്ലുകളയിൽ മാത്രമല്ലെന്ന മുഖവരയോടെ ഇട്ട പോസ്റ്റിൽ ഈ റോഡിലെ ഓവുചാൽ മണ്ണും കല്ലും നിറഞ്ഞതുമൂലം മഴവെള്ളം റോഡിൽ പരന്നൊഴുകുന്നതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് പ്രയാസകരമായ രീതിയിൽ റോഡരികിൽ പുല്ല് നിറഞ്ഞതുമാണ് സൂചിപ്പിച്ചിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂരത്ത് തൊഴിലുറപ്പ് എഞ്ചിനീയറെ ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുകയായിരുന്നു. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി എടപ്പറ്റത്തോട് ശുചീകരണവും കയർഭൂവസ്ത്രം വിരിക്കലും ആരംഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം റോഡിലെ പ്രവൃത്തി ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചതായി പ്രസിഡന്റ് ഷംലൂലത്തും NREG അസിസ്റ്റന്റ് എഞ്ചിനീയർ റാസിഖും പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ പ്രവൃത്തി തുടങ്ങുകയും ചെയ്തു. പന്നിക്കോട്ടെ രണ്ട് സ്കൂളുകളിലേക്കും കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുമൊക്കെയായി നിരവധി വിദ്യാർത്ഥികൾ കാൽനടയായി സഞ്ചരിക്കുന്ന പ്രദേശമാണിത്. റോഡിൻ്റെ അവസ്ഥ മൂലം ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു. ഈ പ്രശ്നത്തിനാണിപ്പോൾ പരിഹാരമാവുന്നത്. 2 മാസം മുമ്പ് 9ാം വാർഡിലെ തന്നെ അംഗൻവാടി കുട്ടികളുടെ ദുരിതം മറ്റൊരാൾ വാട്സപ്പ് വഴി അറിയിച്ചപ്പോഴും 2 ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചിരുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.